ഒരു അടിപൊളി കോമഡി ഉണ്ടായിട്ടുണ്ട് കുറച്ച് നേരം മുന്നേ. ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റഗ്രാമിൽ, അന്നേരം ഇങ്ങനെ നെയ്ച്ചോറും ബീഫിൻ്റെ ഒക്കെ കണ്ടിട്ടോ. വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉമ്മച്ചോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ച ഉണ്ടാക്കി തന്നേനെ, പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രേവ് ആവും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് കണ്ടുള്ളവർക്ക് അറിയാൻ തൊടുപുഴ വെച്ചിട്ടൊരു താലി കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പം അവർക്കവിടെ ഒരു കോംബോ ഉണ്ട് നെയ്ച്ചോറിൻ്റെ. അപ്പം നമുക്കത് അവിടെ ഉണ്ടോ നോക്കാം ഫസ്റ്റ്, എന്നിട്ട് അത് പോയി കഴിക്കാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത ഹോട്ടലിൽ പോകാൻ പറ്റിയില്ല, കാരണം അവിടെ സാധനം തീർന്നു പോയി. സാധനം തീർന്നു പോയതല്ല, അവിടെ സാധനം ഇല്ല, എനിക്ക് മാറിപ്പോയതാണ്. അതിൻ്റെ അത്രയും കൊണ്ടെന്ന് തോന്നണു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ പാൽക്കപ്പ് കണ്ടു, എനിക്ക് പാൽക്കപ്പ് ബീഫിനേക്കാൾ ചിക്കൻ ആയിട്ടാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം ഇപ്പോൾ വരും കാണിച്ചത്. നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്, പാൽക്കപ്പയും ചിക്കൻ കറിയും. കൊക്കിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. കൊക്കിനെ പോലെ ഇരിക്കുന്ന സാധനം, ഇതവർ പറഞ്ഞ ടെമ്പർ കോക്കനറ്റിൻ്റെ പായസം എന്നാണ് പറഞ്ഞത്. പായസം കുടിക്കാത്ത ഞാൻ ഇത് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ അറിയാം. ആദ്യം നമുക്കിത് നമ്മുടെ സാധനം കഴിച്ചു നോക്കാം. യെസ്, നല്ല ചൂട് പാൽക്കപ്പയാണ്. ഇങ്ങനെ കപ്പ ഇങ്ങനെ കറിയുമായിട്ട് ഇങ്ങനെ കുഴക്കണം. ഇങ്ങനെ കുഴച്ചിട്ട് ചിക്കനിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ പിച്ചെടുക്കണം ഗൈസ്. എന്നിട്ട് ഒരു വായിക്കണം. നമുക്ക് കുറച്ച് കറിയുടെ ആവശ്യമുണ്ട്. മുളകുണ്ട്, മുളകും കൂടെ ഇങ്ങനെ ഞാൻ വേണ്ടി എൻ്റെ കഴിക്കൽ കണ്ടിട്ട് ആരും അതിൽ വീഴരുത് ഗൈസ്, വീഴരുത്. ഒരു ട്വിസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഒരു അടിപൊളി കോമഡി ഉണ്ടായിട്ടുണ്ട് കുറച്ച് നേരം മുന്നേ. വാങ് സൂപ്പർ എന്ന് പറഞ്ഞ കപ്പയിൽ ചെറുതായിട്ടൊന്ന് വളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തിരിച്ച് കൊടുത്ത്, എന്നിട്ട് പാൽ പൊറോട്ട പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പാല് വിട്ടൊരു കളിയില്ല ഇന്ന്. അവരെ മിസ്റ്റേക്കല്ല, കാരണം ഞാൻ വന്നിരിക്കുന്ന ടൈം വളരെ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞ്, അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന കപ്പയുകൊണ്ട് ചെറിയൊരു പുളിയും ഇതായിട്ടുണ്ടാവും. അതാണ് അത്. അവരെൻ്റെ പാൽ പൊറോട്ട എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് നമ്മുടെ പായസം ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പായസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ സ്വീറ്റ് അല്ല, പക്ഷെ കൊള്ളാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല കോൾഡ് ആയിട്ടുള്ളൊരു ഇത് റിഫ്രഷിങ്. ഈ ടെൻഡർ കോക്കനറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, എനിക്കിഷ്ടപ്പെട്ടു. സാധനം എത്തിയിട്ടുണ്ട്. ഒരു വലിയ ചട്ടിക്കകത്ത് പൊരിഞ്ഞ് കെട്ടി വെച്ചേക്കുക. കാണാനൊക്കെ നല്ല രസമുണ്ട്. കഴിച്ചൊക്കെ ഇത് ചിക്കൻ എവിടെ പോയിസ് എൻ്റെ അടിയിലായിരിക്കും. യാ മോയെ മുട്ടയൊക്കെ വെച്ചിരിക്കുന്നത് കഴിച്ചോക്കാം ഗൈസ്. നല്ല പാലിനകത്ത് കുതിർത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം എന്താവും എന്ന് കണ്ടറിയണം. സുഹൃത്തുക്കളെ കണ്ടറിയണം. കറക്കാത്തോട്ട് ഇങ്ങനെ നല്ല മുക്കി നമ്മുടെ മുളകും
വെച്ച് ചിക്കനും വെച്ച് ഒരു പൊടി പിടിക്കും. അങ്ങനെ നമ്മളിതേ തിരിച്ച് റൂമിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇന്നൊരു ഭയങ്കര ഒരു അൽക്കുലത്ത് ദിവസമായിരുന്നു ഗൈസ്. കാരണം നമ്മൾ ആദ്യം തീരുമാനിച്ച എന്താ, നെയ്ച്ചോറും ബീഫും കഴിക്കാനല്ലേ. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല പറഞ്ഞ്, എന്നിട്ട് പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലിലാണ് നമ്മൾ പോയത്. അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കപ്പ കുറച്ച് പാൽക്കപ്പയല്ലേ, ഇപ്പോൾ പാലും കപ്പ കപ്പ കുറച്ചിട്ടൊന്ന് പുളി, അപ്പം അതിനോട് പുളിയും ആയിട്ടുണ്ടായിരുന്നു, ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾക്കത് മാറ്റി തന്നു, പാൽ പൊറോട്ടയാക്കി തന്നു. അപ്പം എന്താണ് ആ ഒരൊറ്റ പ്രശ്നമുള്ളത്. പക്ഷെ അവരെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ആ മേടിച്ച പായസത്തിൻ്റെ ഡ്രിങ്ക് അതും ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഷുഗർ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. പിന്നെ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വിളിച്ച വഴിക്ക് അവർ വന്നില്ലെങ്കിൽ പോണ വഴിക്ക് നമ്മൾ പോകുന്നറിയില്ലേ, അതുപോലെ. അപ്പം അങ്ങനെയായിരുന്നു ഇന്ന്. അങ്ങനെ ഇന്നത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട. ഓക്കെ, ബൈ.